ഒരാളായിട്ട് പരിചയം വെച്ചാൽ സിനിമ കിട്ടും എന്നുള്ള ധാരണ തെറ്റാണ്. സിനിമയിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരൊന്നുമില്ല. നമ്മളെന്താണോ നമ്മുടെ ഒരു റിഫ്ലക്ഷനും കൂടി ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ. നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ പറയാം. നോ മീൻസ് നോ തന്നെയാണ്. കമ്മിറ്റ് ചെയ്ത പടങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. സുരാജേട്ടൻ ഷോട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് മാത്രമാണ് ആ ഒരു സോളമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് ആള് വരുന്നത്. ഇടയ്ക്കൊക്കെ ദശമൂലം ദാമുനെ കാണിക്കാൻ പറയാറുണ്ട്. നമസ്കാരം, സമയം മലയാളം മൂവി ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള അതിഥി രവിയാണ്. നമസ്കാരം. എങ്ങനെ പോകുന്നു സിനിമാ ജീവിതം? നന്നായി പോകുന്നു. ഇപ്പൊ പത്താം വളവ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ആ പത്താം വളവ് എന്ന സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്? പത്താം വളവ് ഈ പറഞ്ഞ പോലെ പപ്പയേട്ടൻ്റെ പത്മകുമാർ സാറിന്റെ ജോസഫിന് ശേഷമുള്ള സിനിമ. സുരാജേട്ടനും ഇന്ദ്രേണ്ണും ആണ് ലീഡ് ചെയ്യുന്നത്. അതിൽ ഞാൻ സുരാജേട്ടന്റെ പേരായിട്ടാ ചെയ്യുന്നത്. അതിൽ പ്രണയമുണ്ട്, ഞങ്ങളുടെ വിവാഹം, പിന്നെ വൈഫ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്, ഒരു ഏജ് ഗ്രൂപ്പ് ആണ് അതിൽ ഞാൻ കാണിക്കുന്നത്. സീത എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ബാക്കി ഇനി തിയേറ്ററിൽ കാണാം എന്നാണല്ലേ? ഇപ്പൊ പറഞ്ഞു പ്രണയം തൊട്ട് ഇങ്ങോട്ടുള്ള സ്റ്റേജസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഏജ് ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണല്ലേ ഇപ്പൊ ലഭിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ പപ്പേട്ടൻ കൊടുത്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയാണ്, അപ്പം അഭിലാഷേട്ടനും പപ്പേട്ടനൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഈക്വലി, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും ഒരേ ഡെപ്തോടുകൂടി ലെയേഴ്സോട് കൂടിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം. സുരാജേട്ടൻ്റെ ആയാലും, സോളമൻ എന്ന കഥാപാത്രം, ഇന്ദ്രേട്ടൻ ചെയ്യുന്ന സേതു എന്ന് പറഞ്ഞ കഥാപാത്രം, ഞാൻ ചെയ്യുന്ന സീത എന്ന് പറഞ്ഞ കഥാപാത്രം, അപ്പം അങ്ങനെ ഒരു കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അലമാരയിലൂടെയാണ് കൂടുതൽ മലയാളികൾ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി, ആ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അലമാരയ്ക്ക് ശേഷം? എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്ററിൽ അങ്ങനെ അത്ര, ടു ബി ഓണസ്റ്റ്, അത്ര ഹിറ്റ് ആയിരുന്നില്ല. പക്ഷേ സിനിമ ടെലിവിഷനിലും അല്ലാതെയുള്ള ഇതിലൊക്കെ വന്നപ്പോഴാണ് ഒരുപാട് പേര് അത് കാണാനിടയായതും. അതിനുശേഷമാണ് എനിക്ക് പല റെസ്പോൺസ് ഒക്കെ ശരിക്കും വന്നത്. കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് റെസ്പോൺസ് വന്നത്. അപ്പം എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, നെക്സ്റ്റ് ഡോർ ഗേൾ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കണ്ടിട്ടില്ല, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പത്താം വളവിലോട്ട് വരികയാണെങ്കിലും അതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടിയും അലമാരയിലെ കല്യാണം കഴിഞ്ഞ ജസ്റ്റ് മാരീഡ് ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടന്ന ഒരു ലേഡിയുടെ, ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥയും ഒരു എന്താ പറയുക സ്വഭാവം ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും, ഇപ്പൊ കല്യാണം കഴിക്കണമെന്നല്ല, പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും ഈ സീത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സീത കടന്നു പോകുന്ന സാഹചര്യങ്ങളും ആ ഒരു ഇമോഷനൊക്കെ എന്താണെന്ന് ഏതൊരു സ്ത്രീക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പ്രണയരംഗങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സുരാജേട്ടനെ നമുക്ക് പൊതുവെ ഇപ്പൊ സീരിയസ് റോളിലാണ് പുള്ളി ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ കൂടെയുള്ള ഒരു റൊമാൻസ് സീൻ എങ്ങനെയായിരുന്നു? സുരാജേട്ടൻ ശരിയാണ്, എല്ലാം നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഒരു ആസ് എ കൊമേഡിയൻ, അല്ലെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വേറൊരു കഥാപാത്രം ചെയ്യുന്നത് കോമഡി, അല്ലെങ്കിൽ അല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സുരാജേട്ടൻ്റെ ഫേസും ഇപ്പൊ സുരാജേട്ടൻ വന്നിട്ടുള്ള ഒരു മാറ്റവും ശരിക്കും എല്ലാവരും അത് സംസാരിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. എല്ലാവരും പറയുന്നത് സീരിയസ് റോളുകൾ ചെയ്യുന്ന സുരാജേട്ടൻ എന്നാണ്. എനിക്ക് പക്ഷെ അത് കൂടുതലും തോന്നിയിട്ടുള്ള ഒരു നായകന്റെ ഒരു ഫീലാണ് ഇപ്പൊ സുരാജേട്ടൻ്റെ ഫേസിൽ. ഒരു നായകനായിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു പ്രണയം രംഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പം എനിക്ക് ആ ഒരു പണ്ട് ഇടയ്ക്കുള്ള ദശമൂലം ദാമോ അല്ലെങ്കിൽ അല്ലാതെ ചെയ്ത പല കോമഡി കഥാപാത്രങ്ങളൊന്നും എനിക്ക് അന്നേരം ആ ഷോട്ടിന്റെ സമയത്ത് വന്നിട്ടില്ല. അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ട്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു നമുക്കതൊരു മോശമായിട്ട് തോന്നാം ഇങ്ങനെ ഒരു കഥാപാത്രം ഷിഫ്റ്റ് നടക്കുമ്പോൾ. പക്ഷെ ഒട്ടും തന്നെ അത് തോന്നിപ്പിക്കാതെ വേറൊരു പുതിയൊരു ഫീലാണ് സുരാജേട്ടൻ്റെ ഫേസിലും. നായിക പരിവേഷം തന്നെയാണ് സുരാജേട്ടനോട്. എല്ലാരും പറയും പെട്ടെന്ന് സുരാജേട്ടൻ ഇപ്പൊ സീരിയസ് ചെയ്യുമ്പോ പുള്ളിക്കാരന്റെ മുഖത്ത് റൊമാൻസ് വരുമോ? അങ്ങനെ ഒരുപാട് റൊമാൻസ് എന്നല്ല ഇത്. ഞങ്ങളതില് ഞങ്ങളുടെ ഈ പറഞ്ഞ സോളമന്റെ കഥയിലോട്ട് പോകുമ്പോ വരുന്ന കഥാപാത്രങ്ങളാണ് ഞാനൊക്കെ. അപ്പൊ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം മാത്രമേ. എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? സുരാജേട്ടൻ എന്ന് പറയുമ്പോൾ നല്ല കോമഡി കണ്ടായിട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ ഓർമ്മയില്ല? അതായത് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ സുരാജേട്ടൻ ഷോട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് മാത്രമാണ് ആ ഒരു സോളമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് ആള് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെയൊക്കെ ആള്, ഞാൻ ഇടയ്ക്കൊക്കെ എല്ലായിടത്തും പറയുന്നതാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ദശമൂലം ദാമുനെ കാണിക്കാൻ പറയാറുണ്ട്. ഇടയ്ക്ക് ചില എക്സ്പ്രഷൻ, ആ ഫേമസ് ആയിട്ടുള്ള പല എക്സ്പ്രഷൻസും, ഞാൻ നിൽക്കുന്ന രൂപം ചിലപ്പോൾ സോളമന്റെ ലുക്ക്, ഞാൻ ഇടയ്ക്ക് അതൊന്നൊക്കെ പറയുമോ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് എനിക്ക് ലൈവ് കുറെ കാണാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അധികം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ലൈവായിട്ട് കുറെ കോമഡി രംഗങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ
എൻജോയ് ചെയ്തിട്ട് ഒരു ഫണ്ണായിട്ടൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഒരു സീൻ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും സുരാജേട്ടൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പം ഞങ്ങളും കൂടി ആ ഒരു സമയത്ത് ഇതിലേക്ക് എത്തിക്കാറുണ്ട്. ഇത്ര സമയം ഇരുന്നതിന് നമുക്ക് കുറച്ച് നിൽക്കാം അല്ലേ. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി സുരജന്റെ സീരിയസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനൊക്കെ കരഞ്ഞ് അഭിനയിക്കുമ്പോൾ നമ്മൾക്കും ഒരു കരച്ചിൽ വരാറുണ്ട്. അതുപോലെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങൾ വരുമ്പോൾ ഒരാൾ കരയുന്ന കാണുമ്പോൾ പൊതുവെ കരച്ചിൽ വരുന്ന ആളാണോ? അതെ, ഞാനും. പിന്നെ സുരാജന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് സുരാജ് പിന്നാറും കൂടെ എന്ന് പറഞ്ഞാൽ സുരാജേട്ടന്റെ ആ ഒരു ഇതല്ല നമുക്ക് കിട്ടുന്നത്. എന്താണോ ക്യാരക്ടറായിട്ട് നിൽക്കുന്നേ, അത് എല്ലാം നല്ല നടന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ സുരാജേട്ടൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കത് കാണുമ്പോൾ ഞാൻ ശരിക്കും വളരെ ഇമോഷണൽ ആയിട്ടുണ്ട്. ഞാൻ സുരാജേട്ടൻ കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ ഇത്രയും ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇത്രയും കാലം ചെയ്തു വന്നൊരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പത്താം വളവിൽ അത് ട്രെയിലറൊക്കെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണോ തിരിച്ചു പറയുന്ന ഒരു ക്യാരക്ടർ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ശരിക്കും ഫീൽ ചെയ്തിരുന്നു, ഒരുപാട് ഫീൽ ചെയ്തിരുന്നു. എനിക്ക് ഇപ്പൊ ഇതുവരെയുള്ള സിനിമകളാണെങ്കിൽ ടു ബി ഓണസ്റ്റ് എനിക്ക് എല്ലാത്തിലും നല്ല 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 സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, അത് സത്യമാണ്. സന്തോഷമുണ്ട് അതിൽ. പക്ഷേ നല്ല സിനിമകളുടെ ഭാഗമാവുന്നതോടൊപ്പം നല്ല കഥാപാത്രങ്ങളോടെയും കിട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു നമ്മുടെ ഒരു കരിയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെളിയിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് എനിക്ക് പത്താം വളവ് വലിയൊരു ഗിഫ്റ്റാണ്. ലൈക്ക് അത്രയും നല്ലൊരു കഥാപാത്രവും കൂടി എനിക്ക് അതിലുള്ളതുകൊണ്ട്. ഇപ്പൊ മോഡലിംഗിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു വരവ് എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു മോഡലിംഗിൽ നിന്ന് സണലിയുടെ ചാട്ടം എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? എനിക്ക് സിനിമ തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ആദ്യം ആഡ് ഫിലിമും ഇഷ്ടമാണ് പണ്ട്. അപ്പൊ അത് ആദ്യം ചെയ്തു. പിന്നെ സിനിമകളിലെ ഓഡീഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഓഡീഷൻസ് ത്രൂ ആണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം എല്ലാ ഓഡീഷൻസും അറ്റൻഡ് ചെയ്യാറുണ്ട്. ചിലത് കിട്ടാറുണ്ട്, ചിലത് അങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയ ഒരു ഓഡീഷനിലൂടെ കിട്ടിയതാണ് എനിക്ക് അലമാര എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോഴും ഓഡീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്? എനിക്ക് അങ്ങനെ ചാടിയൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആയിരിക്കുമ്പോ ന്യൂ ഫേസും വേണം. ഇപ്പൊ ന്യൂ ഫേസും അല്ല, എന്നാൽ ഓഡീഷനിൽ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ്. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ഇല്ല, ചോദിക്കില്ല. സ്വീകരിക്കാന്നുള്ള അലമാരയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാനായിട്ട് ഗ്യാപ്പ് എടുക്കുന്നല്ല. നമുക്ക് ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ എനിക്കുള്ള ആഗ്രഹമാണ് സിനിമ ചെയ്യാന്നുള്ളത്. ആ ആഗ്രഹിച്ച ഞാനെന്ന നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ളതാണ്. അല്ലാതെ കൂടുതൽ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയായി പോകും. ഇതേ ആഗ്രഹങ്ങളെ തന്നെ നടന്നു. അപ്പം ഇനിയും ക്ഷമയുണ്ട് എനിക്ക്, അതുകൊണ്ട് വരുന്നത് പോലെ ചെയ്യാം. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു മനഃപൂർവ്വം ഗ്യാപ്പ് ഇപ്പൊ ബ്രേക്ക് എടുക്കുക, ഗ്യാപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു വലിയ ടേമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെളിയിച്ചിട്ടാണ് ബ്രേക്ക് എടുക്കുക. ഞാനൊന്നും തെളിയിച്ചിട്ടില്ല. ഞാൻ തുടങ്ങി കുറച്ച് നാളെ സംഭവിച്ചു പോയതാ. ചില സിനിമകൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ മിസ്സായിട്ടുണ്ട്, ചിലത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ സംഭവിച്ചു പോയതാ, അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ബ്രേക്ക് എടുത്തു. സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടറിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു സിനിമയിൽ, കുട്ടനാടന്മാർ. അല്ല, എന്റെ അടുത്ത് പലരും എന്നെ പറയാറുണ്ട് തേപ്പുകാരി എന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ട് പലരും. പിന്നെ ചിലര് ഇങ്ങനെ ചാക്കോച്ചനെ തേക്കുന്നില്ല. സ്വീറ്റ് ആയിട്ടുള്ള ഒരു നായകനെ കിട്ടിയിട്ട് ആളെ തേച്ചിട്ടില്ല. ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞ ഒരു ഹെഡ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര വിഷമിപ്പിച്ചു. അതിനുശേഷം ഇന്റർവ്യൂസിൽ മാറി നിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്നു. വിഷമത്തിന്റെ അല്ല, എനിക്ക് ഇനി ഇങ്ങനത്തെ കാണണ്ടാന്നുള്ളത് മാറി തന്നത്. അതായത് വീട്ടിലൊരു വിഷയം, ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ വീട്ടിലടുത്ത വിശേഷമാണ് അവർ ചോദിച്ചത്. ഇനി ബ്രദറിന്റെ വിവാഹമായിരിക്കും. പക്ഷെ ഹെഡിങ് ഒക്കെ വന്നപ്പോ അത് എന്റെ വിവാഹമായി മാറി. പിന്നെ എനിക്ക് ആരെങ്കിലും ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഞാൻ പറയുന്ന ഒന്നല്ല, നമ്മൾ പറയുന്നതല്ല വരുന്നത്. പിന്നെ ഞാൻ ഇന്റർവ്യൂ വരുമ്പോ അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. എനിക്ക് കുറെ പേര് വാട്സപ്പിലൊക്കെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ അറിയുന്ന കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നു. എനിക്ക് കല്യാണമായല്ലോ പറഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ന്യൂസ്. പക്ഷെ വായിക്കുമ്പോ ബ്രദറിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ ആളുകളെ തെറ്റിദ്ധരിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അതല്ല വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ, അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും മാറി ഇങ്ങനെ എന്നൊന്നും എടുക്കാറില്ല.
ഇപ്പൊ പൊതുവെ മീറ്റു ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യം, അതായത് സിനിമയിലേക്ക് വരണം, ഇപ്പോ സിനിമയിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരെ ചിലർ മിസ്യൂസ് ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇപ്പോ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലടക്കമാണെങ്കിലും കമന്റ്സുകൾ അടക്കം വരുന്നത്. ഓരോ സംവിധായക നടന്മാരാണെങ്കിലും ഈ ഒരു കേസിൽ പെടുമ്പോ എന്താണ് തോന്നുന്നത്? അങ്ങനെ വരുന്നവർക്ക് ഒരു മിസ്യൂസ് ഫീൽ ചെയ്യാനുള്ള ഒരിടം സിനിമയിലുണ്ടോ? ശരിക്കും സിനിമ റിലീസ് ആയാലാണ് ഓക്കെ ഞാനൊരു മൂവി ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. കാരണം ആദ്യത്തെ സ്റ്റേജിൽ നമ്മളൊരാൾ സിനിമ കമ്മിറ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് വരെ ഉണ്ടാവും. സൈൻ ചെയ്താലും നമ്മൾ ലാസ്റ്റ് ഷൂട്ട് തുടങ്ങിയാലും നമ്മളെ പിരിച്ചുവിടാനുള്ള അവകാശം സിനിമാക്കാർക്ക് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ക്യാരക്ടറാണ് അവർ എടുക്കുന്നത്. ചിലപ്പോൾ ഈ കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചില്ലെങ്കിൽ അതിനും പറഞ്ഞു വിടാനുള്ള ഒരു ഓപ്ഷനൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ ഉറപ്പില്ല സിനിമയിൽ. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യാൻ ഒരാൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നടന്നിരിക്കും സിനിമ എന്നുള്ളൊരു വിഷയമല്ല. മറ്റുള്ള എല്ലാ ഫീൽഡിലും ഒരു 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി നമുക്ക് അല്ലെങ്കിൽ അത് ഉറപ്പുള്ളതാണ്. സിനിമയിൽ അതില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും നിന്ന് പോകുന്ന സിനിമകൾ, ചിലപ്പോൾ ബിഗ് ഷോട്ട് മൂവീസ് ചിലപ്പോൾ കോവിഡ് കാലഘട്ടത്തിലല്ല നമ്മൾ കണ്ടതാണ്. അത്രയും വലിയ വലിയ ആളുകളുടെ സിനിമ പോലും ലോക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പില്ലാത്തൊരു ഫീൽഡാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരാനിരിക്കുന്ന ആളുകളോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആള് വഴി നമുക്കൊരു സിനിമ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ വെക്കാതിരിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെ ആള് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം സോഷ്യലായിട്ടുള്ള ഒരു ഞാൻ അത്ര സോഷ്യലല്ല സിനിമയിൽ. കോണ്ടാക്ട് മെയിൻറ്റെയിനിങ് വളരെ കുറവാണ്. എനിക്ക് വരുന്നത് ഞാൻ ചെയ്യും. എനിക്ക് പറ്റുന്ന വർക്കുകൾ എനിക്ക് ചെയ്യാവുന്നത് പറ്റുന്ന ടീമിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് വരുന്ന ആളുകൾ ഇപ്പം ഇന്ന ആളായിട്ട് നമ്മൾ ഇത്രയും സൗഹൃദത്തിൽ നിന്നാലേ സിനിമ കിട്ടുമെന്നുള്ള തോന്നലൊക്കെ അത് റോങ് ആണ്. കാരണം ആ പറയുന്ന സൗഹൃദത്തിൽ നിന്നാൽ പോലും കമ്മിറ്റ് ചെയ്തിട്ട് പോലും സിനിമ റിലീസ് ആവാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരാളുടെ സൗഹൃദം വെച്ചിട്ട് ഒരു സിനിമ വരുന്നത്? കാരണം തുടങ്ങിയ സിനിമ തന്നെ റിലീസ് ആവാത്ത കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഇഷ്യൂസുകൾ ഉണ്ട് സിനിമയിൽ. അത് ആരുടെയും കുറ്റമല്ല, പല റീസൺസ് ഉണ്ടാവും. ഇത് മാത്രമല്ല സിനിമയിൽ, അല്ലാതെ പല ഇഷ്യൂസ് കൊണ്ട് സിനിമ റിലീസ് ആവാത്ത മേഖലയിൽ ഒരാളായിട്ട് പരിചയം വെച്ചാൽ സിനിമ കിട്ടും എന്നുള്ള ധാരണ തെറ്റാണ്. അങ്ങനെ ഇല്ല സിനിമയിൽ. നമുക്ക് ഇപ്പം ഞാനും ഇപ്പം 10-ാം ക്ലാസ്സൊക്കെ ചെയ്ത് എനിക്ക് ഒരാളായിട്ട് സൗഹൃദ ബന്ധം ഇല്ല. പപ്പേട്ടനെ എനിക്കറിയില്ല, സുരാജ് ചേട്ടനെ എനിക്ക് ജസ്റ്റ് ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ പോലും അറിയാതെയാണ് സുരാജ് ചേട്ടൻ എന്നെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യത്തെ സിനിമ എനിക്ക് ഒരു ഓഡിഷൻ പോലെയായിരുന്നു. സുരാജ് ചേട്ടൻ നല്ല കലാകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നല്ലത് നമുക്ക് പറ്റുന്ന വർക്കുകൾ ചെയ്ത് അതിൽ കഴിവ് തെളിയിച്ച് മുമ്പോട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് സിനിമയോട്. അപ്പൊ ഇതിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും സിനിമയിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരൊന്നുമില്ല. നമ്മളും കൂടിയും നമ്മളെന്താണോ നമ്മുടെ ഒരു റിഫ്ലക്ഷനും കൂടി ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഞാൻ എന്താണോ ഇയാളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നത് അതനുസരിച്ചിരിക്കും എനിക്കും വരുന്നത്. അപ്പോൾ എല്ലാം നമ്മളെ തന്നെയാണ്, ഇറ്റ്സ് അപ് ടു യു എന്നുള്ളത് തന്നെയാണ് സിനിമ. അതുകൊണ്ട് ഒരു സിനിമാ മേഖല ഇങ്ങനെ ഭീകരമായൊരു പേടിക്കേണ്ട ഒരു മേഖലയൊന്നുമല്ല. സിനിമ ഇത്രയും നല്ലൊരു എന്താ പറയുക, ഇത്രയും സൗകര്യങ്ങളോടുകൂടി നമുക്ക് ഇത്രയും ഫെയിമും പണവും സൗകര്യങ്ങളും എല്ലാ സെക്യൂരിറ്റിയൊക്കെ തരുന്ന ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്ന സിനിമയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ നമ്മളായിട്ടിരിക്കുക. നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ പറയുക. നോ മീൻസ് നോ തന്നെയാണ്. അതിൽ നമ്മളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ എത്തുന്നവർക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ടെൻഷൻ. ഇതല്ലെങ്കിൽ വേറെ വരും എന്നുള്ളൊരു ഓപ്ഷൻ എപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സിനിമ അല്ലെങ്കിൽ. കാരണം എനിക്കും പല സിനിമകളൊക്കെ മിസ്സായിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ എൻ്റെ ഒരു ലുക്കിനൊന്നും ആപ്റ്റ് ആയതായിരിക്കില്ല. അതുകൊണ്ട് അവർ മാറ്റിയിട്ടുണ്ട് എന്നെ. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന അയ്യോ എനിക്കിത് അന്ന് ഞാൻ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ടില്ല. ഇത്രയും കാലം ഞാൻ വിഷമിച്ചിരുന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതല്ല വേറെ വരും സിനിമ. അങ്ങനെ ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന സിനിമ. ഇതല്ലെങ്കിൽ വേറെ ഒരുപാട് ഒരുപാട് ടീമുകളുണ്ട് സിനിമയിൽ. ഒരുപാട് നല്ല നല്ല പുതിയ ആളുകളും എല്ലാം പഴയ ആളുകളും എല്ലാവരും ഉള്ളൊരു ഫീൽഡാണ് സിനിമ. മാത്രമാണ് ഈ പ്രശ്നം എന്നില്ല. എവിടെയാണോ സ്ത്രീയും പുരുഷനുള്ള അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എവിടെ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് അങ്ങനെ കമന്റ് പറയണമെന്ന് താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ പറഞ്ഞു അവസരങ്ങൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മിറ്റ് ചെയ്ത പടങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമ്മളെ മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാളും കുറച്ചുകൂടി നന്നായി അഭിനയിക്കുന്ന ആള് ഒരുപാട് ഇപ്പം ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ. പുതിയ ഒരുപാട് പേര് വരുന്ന ഒരു ഫീൽഡാണ്. എല്ലാവരും ഇപ്പൊ ഫാമിലി വളരെ ഫ്രീഡം ഉണ്ട് ഇപ്പൊ സിനിമയ്ക്ക്. ശരിക്കും എനിക്ക് തോന്നുന്നു പണ്ട് ഇപ്പോഴാണ് കുറച്ചും കൂടിയും എല്ലാവരും ധൈര്യമായിട്ടുള്ള ഒരു ഫീൽഡ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഗേൾസ് ആണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും എന്തിനും ഒരു പ്രൂഫ് ഒക്കെ ഉള്ളൊരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം എവിടെയും തന്നെ ഇല്ല. അതിപ്പോ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും, ഇപ്പൊ സ്ത്രീകളെ മാത്രം ഞാൻ പറയില്ല, പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രണ്ടു കൂട്ടർക്കും ഭയപ്പെടേണ്ട ഒരു കാലം അല്ല ഇപ്പൊ. നമ്മള് മാറ്റി നിർത്തപ്പെടുന്ന അത് ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിനെ കുറിച്ച്. ഇപ്പൊ നാളെ നമ്മളൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ഇടുമ്പോ ചില കുട്ടികളെ നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പൊ ഇപ്പോഴാണ് അത് ആലോചിക്കുന്നത്. അത് ഉണ്ടാവും. സിനിമയ്ക്ക് വേണ്ടതേ അവരെടുക്കും.
നമുക്ക് അതായത് സിനിമ ഒരു ക്യാരക്ടർ ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ അവരത് ചൂസ് ചെയ്യൂ. ചിലപ്പോൾ നമ്മളെ മാറ്റും, ലാസ്റ്റ് മിനിറ്റിലൊക്കെ എന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇതെനിക്ക് യൂസ് ടു ആയിരുന്നു, കാരണം ഞാൻ ആഡ് ഫിലിം ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ആഡ് ഫിലിമിൽ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഷൂട്ടിന് വരുന്ന വഴിക്ക്, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് പകുതി വെച്ച് എനിക്ക് കോൾ വന്നിട്ടുണ്ട്, അതിഥി സോറി നമ്മൾ വേറൊരാളെ അവര് ക്ലയന്റ് പറഞ്ഞിരിക്കണം ക്യാൻസലായി തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇത് ഞാൻ ആഡ് ഫിലിമിന്ന് ഞാൻ യൂസ് ടു ആയി. അപ്പൊ എനിക്ക് ഞാൻ നോക്കുമ്പോ പിറ്റേ ദിവസം എനിക്ക് വേറെ ആഡിൽ നിന്ന് കോൾ വന്നു. അപ്പൊ ഞാൻ ഓക്കെയാണ് ഇതല്ലെങ്കിൽ വേറെ, അതെന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. പണ്ടും അങ്ങനെ തന്നെയാണ്, ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്നെ അമ്മ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയാലും കസിൻസിന്റെ ടോയ്സ് ഉണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവരണം. അപ്പൊ അമ്മ പറയാൻ നിനക്കുള്ളതല്ല. അതങ്ങനെ കുഞ്ഞിലെ കുറെ കാര്യങ്ങൾ നമുക്കുള്ളത് അല്ലെങ്കിൽ അല്ലാന്ന് ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോവാ. നമ്മുടെ ആഗ്രഹം മുമ്പോട്ട് പോവാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും അത് തേടി തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിന് ഇല്ലാന്ന് പറഞ്ഞാൽ അതിന് ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ തലത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നും. പലരും പറയും ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടും, വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. ഫിലിമിൽ പകുതിക്ക് എത്തിയപ്പോ അങ്ങനെ ഒരു കോള് വന്ന് തിരിച്ചു പോകേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ എപ്പോഴെങ്കിലും അങ്ങനെ വരുമ്പോ പകുതിയിൽ അങ്ങനെ പോകേണ്ടി വന്നൊരു അനുഭവം? സിനിമ അങ്ങനെ പകുതിയിൽ വെച്ച് പറ്റില്ല, ചിലപ്പോ രണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സിനിമയിലൊക്കെ. എത്രയോ പേര് മാറ്റി, നമ്മൾ വലിയ വലിയ നടിമാരുടെ കഥകൾ തന്നെ കേട്ടിട്ടുണ്ട്. അവരെ 5 ദിവസം അഭിനയിപ്പിച്ചിട്ട് ഷൂട്ട് നിന്ന് പോയിട്ട് വേറെ ആളെ വെച്ചിട്ട്, ഇതൊക്കെ സിനിമയിൽ അങ്ങനെയാണ്. സിനിമ സ്വന്തമായിട്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഈ സിനിമ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു? അതും ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചില സിനിമകൾ നല്ല, നമുക്ക് ചിലത് പറ്റാത്തൊരു കാര്യങ്ങളുണ്ട് സിനിമയിൽ. അതായത് ചില സീക്വൻസുകൾ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പം അതിപ്പോ ചിലപ്പോൾ ചില പോലീസ് വേഷമൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല. ഇപ്പൊ അതൊന്നും അതിനുള്ള ഒരു കനമുള്ള കഥാപാത്രങ്ങൾ ചിലതൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് തോന്നും ഒരു കോൺഫിഡൻസ് തോന്നാത്തതൊക്കെ വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഞാൻ ചില സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, അയ്യോ അത് എനിക്ക് തോന്നുന്നു വേറെ ആളാണെങ്കിൽ കുറച്ചുകൊണ്ട് നന്നായിരിക്കും ചേട്ടാ, എനിക്കത് പറ്റും തോന്നുന്നില്ല. അങ്ങനെ ഒഴിവാക്കിയ ഏതെങ്കിലും സിനിമകൾ ഇപ്പോൾ ഹിറ്റ് ആയിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു? അത് അത്ര ഹിറ്റ് ആയില്ലായിരുന്നു, വലിയ സങ്കടം ഇല്ല, നഷ്ടബോധം ഇല്ല ഒന്നിനോട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി വരുന്ന അപ്കമിംഗ് പ്രോജക്ട് എന്തൊക്കെയാണ്? ഇനി റിലീസ് ആവാനുള്ള 10 ആളാണ്, ഇനിയിപ്പോ വെരി സൂൺ റിലീസ് ആവാൻ പോകുന്നത്. 13th തിയേറ്ററിലാണ്, തിയേറ്റർ റിലീസാണ്. പിന്നെ വരുന്നത് May 28 12th മാൻ, അതൊരു OTT പ്ലാറ്റ്ഫോമിലായിരിക്കും. ഹോട്ട്സ്റ്റാറിലാണ് 12th മാൻ വരുന്നത്. പിന്നെ പീസ് എന്ന് പറഞ്ഞ മൂവി, ജോജി ചേട്ടൻ ലീഡ് ചെയ്യുന്നൊരു മൂവി, പീസ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ആവാനുണ്ട്. പിന്നെ കുറി എന്ന് പറഞ്ഞ സിനിമ, വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് അത് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നര, പിന്നെ ഒന്ന് രണ്ട് സിനിമകളും അത് അടുത്ത വരും മാസങ്ങളിലൊക്കെ ആയിട്ട് റിലീസ് ആവാനുണ്ട്. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നമ്മളും ഒരു ഹിറ്റ് ആവട്ടെ, അലമാര പോലെ തന്നെ എല്ലാവരും ഓർത്തു വെക്കുന്ന ഒരു ക്യാരക്ടർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാണും കാണും, എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അലമാരയിലെ ക്യാരക്ടറിനെ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 10 ആം വളവിൽ ഈ ക്യാരക്ടറും എല്ലാവരും ഓർത്തു വെക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.